എന്ത് മൈഗ്രൻസിലേക്ക് സ്വാഗതം. ഞാനിപ്പോ മഞ്ചെന്ന് പറഞ്ഞ സ്ഥലത്ത് വാട്ടർ അതോറിറ്റിയിലേ നമ്മള് വെള്ളത്തിന് പൈസ അടയ്ക്കാനായിട്ട് വന്നതായിരുന്നേ. അപ്പൊ ഞാനും എന്റെ അടുത്ത വീട്ടിലൊരു കൊച്ചുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങള് തിരിച്ചു പോകാൻ നേരത്ത് ഇവിടെ ഒരു കടയുണ്ട്, ചായക്കട, കൊച്ചുകട. നമ്മൾ വിചാരിച്ച ആ കടയിലൊക്കെ ഉള്ള ചായ കുടിക്കാന്ന് വിചാരിച്ചപ്പോഴാണ് ഇവിടെ നിശാഗന്ധി നിൽക്കുന്നത്. നിശാഗന്ധി രാത്രിയിലാണ് പോകുന്നത്, 12 മണിക്കൊക്കെ. പക്ഷെ മൊട്ട് നേരത്തെ വന്ന് നിൽക്കും. ഞാൻ ഇത് കണ്ടപ്പോൾ ഞാൻ അവിടുത്തെ ആളോട് എനിക്കൊരു കഷ്ണം ഇല തരുമോന്ന് വെച്ചപ്പം ഞാൻ എടുക്കൂല, ഞാൻ എടുത്തോട്ടോ തരുമോ എന്ന് ചോദിച്ചപ്പോൾ തരാമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ തന്നെ വേണ്ട, ഈ പൂവിൻ്റെ ഭംഗി കാണിക്കാൻ വേണ്ടിയാണ്. അല്ല, ഇവിടെ ഒരു 3 പൂവേ കുറേ ഉണ്ട്. പക്ഷേ ഇതെല്ലാം നമുക്ക് പക്ഷേ ഒന്നും രാത്രിയിൽ എണീറ്റിരുന്നാലും ഇതൊക്കെ കാണാൻ പറ്റുള്ളൂ ഇതിൻ്റെ ഭംഗിയെ. ഞാനിപ്പം ഈ പൂവിൻ്റെ ഭംഗി നമുക്ക് പകൽ കാണാം, അത്രേ ഉള്ളൂ. അല്ലേ, ഇവിടെ ഇതിൻ്റെ ഇത് കാണുമ്പോൾ പാമ്പ് കിടക്കുന്ന പോലെയല്ലേ തോന്നുന്നത് കണ്ട. അപ്പോൾ ഇവിടുത്തെ ആൾ പറഞ്ഞു ഇതിൻ്റെ തൈയൊക്കെ ഒരു ഇല വെച്ചാൽ മതി, പക്ഷേ അതൊക്കെ നമ്മളിങ്ങനെ പകൽ അതിനൊക്കെ സമയമുണ്ട് സത്യമുള്ളതാണ്, രാത്രി എന്തൊക്കെ പിടിച്ചുകൂടാ അങ്ങനെയൊക്കെ പറഞ്ഞു. അങ്ങനെ നമ്മൾ പറഞ്ഞു അങ്ങനെയൊന്നുമില്ല, നമുക്ക് ഇഷ്ടം ഉണ്ടെങ്കിൽ ഒരു ഇല തരാൻ പറഞ്ഞു. അപ്പോൾ തരാമെന്ന് പറഞ്ഞു, അവർ തന്നെ ഒടിച്ചു തരാമെന്ന് പറഞ്ഞു. അപ്പം ഞാനിതിൻ്റെ ഇത് കണ്ട, ഈ ഭംഗി കാണിക്കാൻ വേണ്ടിയിട്ടാണ് കണ്ട. നല്ല ഭംഗിയാണ് കേട്ടോ, ഇതിപ്പോൾ നല്ല നീ പൊക്കത്തിൽ ഇങ്ങനെ വന്നിരിക്കുന്നതുകൊണ്ടാണ് ഇതിങ്ങനെ ഭംഗി. ഇത് ചെടിച്ചട്ടിയിലൊക്കെ ഇരുന്നാൽ ഇത്രയും ഭംഗി തോന്നൂല. ഇപ്പോൾ ഒരു എനിക്ക് തോന്നുന്നൊരു 10-20 പൂവുണ്ട് കണ്ടോ. നിങ്ങളൊക്കെ നിശാഗന്ധി കണ്ടു കാണൂല, എന്നാലും ഞാൻ ഒരു കൗതുകത്തിനെ ഇതൊന്ന് കാണിച്ചു വയ്ക്കാന്ന് വെച്ചിട്ടുണ്ട്. അതായത് ഇങ്ങനെ ഒയ്യ ഒടിഞ്ഞ് വരണത് ഒടിഞ്ഞ് കിടക്കുകയാണ് കേട്ടോ. അതെങ്ങനെയോ ഒടിഞ്ഞു പോയതാണ്, നമുക്കറിഞ്ഞൂടോ, ഞാൻ തൊട്ടതല്ല കേട്ടോ. അപ്പം ഈ പൂവിനെയൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ച് കണ്ട. ഈ പൂ കണ്ടോ, കുറേ വണ്ടിലായിട്ട് കിടക്കുന്നുണ്ടോ. കുഞ്ഞു പൂവുണ്ട്, കുഞ്ഞ് ഇത്രയുണ്ട്. അപ്പം എല്ലാവർക്കും ഈ നിശാഗന്ധി കണ്ടിട്ടില്ലാത്തവർക്കൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയാണ്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ കാണാം, ബൈ.